പോളെ. അവിടെ ചെന്നാലും എന്നും പാല് മേടിച്ചു കുടിക്കണം കേട്ടോ. ഒരിക്കലും വിശന്ന് നടക്കരുത്. ഇല്ലമ്മേ. ഇനി ഇന്നും ഉറങ്ങാമെന്നൊന്നും വിചാരിക്കണ്ട. ഒരു മണിക്കുള്ള ബസ്സിന് പോകേണ്ടതല്ലേ. ഒരു കണക്കിന് നീ ഇവിടെ നിന്ന് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ രാഘവന്റെ കണ്ണുവെട്ടത്തൊന്ന് മാറിക്കഴിയാമല്ലോ. മോളെ, മറ്റൊരു കാര്യം, നീ ഇന്ന് വെറുമൊരു കുട്ടിയല്ല. പോരെങ്കിൽ പട്ടണത്തിലേക്കാണ് പോകുന്നത്. എന്റെ കാര്യം ഓർത്ത് അമ്മയ്ക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ജീവിതത്തിൽ പലതും അനുഭവിച്ചവളാണ് ഞാൻ. നീ അറിഞ്ഞതും അറിയാത്തതുമായ പലതും. അമ്മേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നെങ്കിലും ആ രഹസ്യം എന്നോടൊന്ന് പറയൂ. ആരാണ് അമ്മ എന്റെ അച്ഛൻ? അച്ഛനില്ലാത്ത മകളായി ഞാൻ ഇത്രയും കാലം വളർന്നു. മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും വേണ്ടുവോളം സഹിച്ചു. എനിക്ക് എന്റെ അച്ഛൻ ആരാണെന്നറിയാൻ അവകാശമില്ലേ? പറയമ്മേ. ഒരമ്മയ്ക്ക് മകളോട് പറയാവുന്ന കാര്യങ്ങൾക്കും ഒരതിലുണ്ട്. എങ്കിലും ഞാനത് പറയാം. എന്നെ വിവാഹം കഴിച്ച പുരുഷന്റെ കൂടെ ഒരാഴ്ച മാത്രമേ എനിക്ക് കഴിയാൻ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീടുള്ള ജീവിതത്തിൽ ഒരു പുരുഷനുമായി ഞാൻ ബന്ധപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ ജീവന് തുല്യ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അദ്ദേഹം തന്ന പ്രതിഫലമാണ് മോളെ നീ. അദ്ദേഹം നല്ലവരാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന്റെ പലിശ കൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അദ്ദേഹത്തിന് പേരില്ലേ, നാടില്ലേ? ഉണ്ട്, നല്ലൊരു പേരുണ്ട്. പക്ഷേ ഇപ്പൊ പറഞ്ഞുകൂട. എന്റെ മോള്, എന്നെ അത് നിർബന്ധിക്കരുത്. ഇല്ലമ്മേ, ഇനി ഒരിക്കലും ചോദിക്കില്ല. ഉറങ്ങിയില്ലേ അമ്മേ മോളും? ശങ്കരമാവനും കൃത്യം 11 കുമാരൻ കാറുമായിട്ട് വരും. ഞാൻ റെഡി അമ്മാവ. അപ്പോഴേ ഒരു ചോദ്യം, അവിടെ ചെന്ന് എവിടെ താമസിക്കുക? എന്റെ കൂട്ടുകാരി മീര അവിടെ ഒരു ഹോസ്റ്റലില്ല, അവളുടെ കൂടെ തന്നെ കൂടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓ, വലിയ കാര്യമായി. എപ്പോഴും ഭയവാനം സൂചിച്ച് കഴിഞ്ഞോണം. കാറ് വരുമ്പോഴേക്കും ഞാനിങ്ങെത്താം. അതുവരേക്കും ഒന്ന് നടന്നു കൊടുത്തട്ടെ. ഇതാ ഈ മാല, ഇനി നിന്റെ കഴുത്തി കിടക്കട്ടെ. വേണ്ടമ്മേ, എനിക്ക് ഈ മുത്തുമാല ധാരാളം മതി. ഈ ലോക്കറ്റ് തുറന്നു നോക്കൂ, ഇതിനുള്ളിൽ ഒരു ഫോട്ടോയുണ്ട്, നിന്റെ അച്ഛന്റെ ഫോട്ടോ. ഈ ലോക്കറ്റിനുള്ളിലോ? നല്ലൊരു ഒഴിവു ദിവസവുമായിട്ട് വല്ല പാർക്കിലോ ബീച്ചിലോ മാറ്റിനിക്കോ ഒക്കെ പോകാമെന്ന് വെച്ചതായിരുന്നു. ഒന്നുമില്ലേ, വല്ല പെമ്പിള്ളേരുടെ വായലെങ്കിലും നോക്കി നിൽക്കാമായിരുന്നു. എവിടന്ന് ആ ദിവസം നോക്കിയില്ലേ കൊച്ചപ്പന്റെ മകന്റെ എന്നുള്ളത്. അവന്റെ ഒരു ടെസ്റ്റും കുന്തോ. ചോ, ചെറുക്കൻ ആദ്യമായിട്ട് വരിക. എടാവനെ, നീ ഇവിടെ വാടാ. എടാ എടാ വിനയ, എന്റെ കൂടെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ വരാമോ?
ഇല്ല ജോസി, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ഓ, അവന്റെ ഒരു മുടിഞ്ഞ എഴുത്ത്. എഴുതിക്കോ, എഴുതിക്കോ. ഒടുവിൽ ഞാൻ പീഠം വാങ്ങാനുള്ളതല്ലേ. വെളുക്കുവോളം കുത്തിയിരുന്ന് എഴുതിയിട്ട് ദൈവം സഹായിച്ച് ഇതുവരെ ഒരു അറ്റ അക്ഷരം അച്ചടിച്ചു വന്നോ? ഇല്ലല്ലോ. പത്രമാപ്പീസിലേക്ക് ചെല്ലുന്ന അതേ വേഗതയിൽ ഷറോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചും വരും. ഈ ഇനത്തിൽ മാസത്തിൽ നിനക്ക് നല്ലൊരു സംഖ്യ ചെലവ് കാണുമല്ലോടാ. പോടാ അവിടുന്ന് വളിപ്പടിക്കാതെ. ചളിപുളാർന്ന് വാജ പഠിക്കാനും പെമ്പിള്ളയുടെ പിറകെ വെള്ള ഇറക്കി നടക്കാനും അല്ലാതെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്റെ കൊള്ളുവടാ. ഇല്ലായേ, പക്ഷെ അതിനെങ്കിലും കൊള്ളുവേ. നിന്നെ കൊണ്ട് അതിനും കൊള്ളത്തില്ലോടാ. നീ പോടാ. രാവിലെ 7:30 പുറപ്പെടേണ്ടിയിരുന്ന മൂവാറ്റുപുഴ ഫാസ്റ്റ് പാസഞ്ചറിൽ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്ന യാത്രക്കാർ സ്റ്റാൻഡിന്റെ കിഴക്കേ വശം പാർക്ക് ചെയ്തിരിക്കുന്ന A 347 നമ്പർ ബസ്സിൽ കയറേണ്ടതാണ്. രാവിലെ 7:50 പുറപ്പെടേണ്ടിയിരുന്ന ഗുരുവായൂർ എക്സ്പ്രസ് ഇന്ന് രാത്രി 11:30 പുറപ്പെടുന്നതാണ്. ഇങ്ങോട്ട് കൊണ്ടുപോവാച്ചേ, എവിടെയാ പോണ്ടത്? എങ്ങോട്ടാ പോണ്ടേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, പെട്ടിവിട്. എനിക്കങ്ങനെ അധികം വെയിറ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല. പെട്ടി ഞാൻ എടുത്തോളാം. നല്ല കാര്യമായി. ഇനിയിപ്പോ തന്നെ കൊണ്ടുപോകാനോ? ആയിക്കോ, പക്ഷെ പെട്ടി എടുത്തതിന്റെ കൂലി ആദ്യം തരണം 5 രൂപ. 5 രൂപയോ? അതിന് പെട്ടി ഞാനല്ലേ ഇറക്കി വെച്ച്. താനിപ്പോന്ന് തൊട്ടല്ലോ. തൊട്ടല്ലോ, ചുമ്മാ ഞാൻ പിന്നെ പറയാ കാശി എടുക്കും. ഇതെന്താ പിടിച്ചു പറയൂ, ഞാൻ തരൊന്നുമില്ല. ദേ, എനിക്ക് വേറെ ജോലിയുള്ളതാ, കാശി എടുത്ത്. കുറേ നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു, പല കംപ്ലൈന്റ്സും കിട്ടുന്നു. ഇപ്പോഴാണ് നേരിൽ കണ്ടത്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ. അയ്യോ സാർ, ഞാൻ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. എന്റെ പൊന്നു സാറേ, ഇനി ഇത് ആവർത്തിക്കില്ല. എന്റെ രണ്ട് മക്കളാണ് സത്യം. സത്യമാണോ? അതെ, ദൈവത്തിനാണ് സത്യം. ശരി, വയ്ക്കോ വയ്ക്കോ. ഓ, ഞാൻ ബസ്സറിഞ്ഞിട്ട് ജോസ് ചായനെ എവിടെയെല്ലാം തെരഞ്ഞോ? ആ മോനോട്ടൻ എത്തിയോ? എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിട്ട്. പോവാ. എന്നിട്ട് എന്റെ മോനെ, നീ എന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. സത്യത്തിൽ ഞാനൊരു പോലീസ് ഓഫീസർ ആണെന്ന് അവർ ധരിച്ചിട്ടുണ്ടാവും. ആ അത്രയ്ക്ക് ഗമയായിരുന്നു. അല്ലെങ്കിലും പെമ്പിള്ളേരുടെ മുന്നിൽ നിനക്ക് ഗമ കൂടുതലാ. എന്നിട്ട് രണ്ടുപേരും കൂടെ പോകാൻ നേരത്ത് തൊഴുകയ്യൂടെ താങ്ക് യു എന്നൊരു പറച്ചിലും, ഞാൻ മൈൻഡ് ചെയ്യാതെ വലിയ പോസില് എന്നൊരു മൂളലും. പറയുമ്പോൾ ഉള്ളത് പറയണമല്ലോ, രണ്ടും കൊള്ളാം, ഒന്നിനൊന്നും മെച്ചം. ഞാൻ ചുമ്മാ ഒരു നമ്പറിട്ട് വെച്ചു. ഇനി എന്നെ കാണുമ്പോൾ എപ്പോഴായാലും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുവേ. എന്താ എപ്പോഴാ എങ്ങനെയാ പ്രയോജനപ്പെടുക എന്ന് ആര് കണ്ടു? ചൂണ്ടയിട്ടോണ്ടിരുന്നോ? ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. കൊളുത്താൻ ഭാഗത്തിന് പിടഞ്ഞ് നടക്കുകയല്ലേ ഇരകള്. നീ പോടാ. പെണ്ണും പ്രേമം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നടക്കണം. നിനക്ക് ഇതേക്കുറിച്ച് എന്തറിയാം? ആ, നാളെ രാവിലെ നിനക്ക് ടെസ്റ്റ് പോകാനുള്ളല്ലേ. എന്തിനാ വെറുതെ ഉറക്കളക്കുന്നേ? പോയിക്കോട്ട്, തുറങ്ങ. ആ പിന്നെ, നാളെ രാവിലെ 7 മണിക്കാണ് ഇവന്റെ ടെസ്റ്റ്. 9 മണി കഴിയും. അവിടെ നിന്ന് അവനെ ബസ്സിൽ ഡെസ്പാച്ച് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ വരും. രാവിലെ എന്നെ ഒന്ന് വിളിച്ചേക്കണേ കള്ളാ. അക്കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു.
ബസ് വന്നു. സ്കൂളിൽ ഇന്ന് ഇൻസ്പെക്ഷനാ, ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ലീവ് എടുത്ത് കൂടെ വന്നേനെ. ബാക്കി തരാനുണ്ട്, എനിക്കും കിട്ടാനുണ്ട്. ചില്ലറ ഉണ്ടായിട്ട് വേണ്ടേ തരാൻ. ഒരു 20 ദിവസം എടുക്കൂ. ഇത് മാറ്റി 50 പൈസ അവർക്ക് കൊടുക്കണം. ഒരു മിനിറ്റ്, ഞാൻ ചില്ലറ മാറ്റിയിട്ട് ഇപ്പോൾ വരാം. രണ്ടു രൂപയ്ക്ക് ചില്ലറ വേണമല്ലോ ചെല്ലപ്പിള്ളെ. അയ്യോ, ചില്ലറയ്ക്കൊക്കെ വലിയ പ്രയാസം തന്നെ സാറേ. ആ ശരി, അങ്ങനെയാണെങ്കിൽ ഫിൽറ്റർ വെൽസ് വേണം. ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പം തരാം. ഒരക്കിടി പറ്റിയടാ. ബസ്സിൽ വെച്ചൊരു പെൺകുട്ടി. പെൺകുട്ടിയോ? എന്നിട്ട് ഇടാ പറയുന്നത് കേൾക്ക്. എനിക്കും ഒരു പെൺകുട്ടിക്കും കൂടി കണ്ടക്ടർ ബാക്കി തന്നു. അവർക്ക് 50 പൈസ കൊടുക്കണം. ചെല്ലപ്പുമ്പളയുടെ കടയിൽ നിന്ന് ദേ സിഗരറ്റും വാങ്ങി ചില്ലറയെ സംഘടിപ്പിച്ചു വന്നപ്പോ പാർട്ടിയെ കാണാനില്ല. എന്ത് മോശമായി പോയി നോക്ക്. ഇതാണ് ഞാൻ പറയുന്നത്, നിന്നെ കൊണ്ടൊരു വസ്തുവിനും കൊള്ളില്ലെന്ന്. ഞാനാണെങ്കിൽ 50 വയസ്സല്ല ഈ നോട്ട് മുഴുവത്തോടെ ആ പെണ്ണിനെ ഏൽപ്പിക്കും. ബാക്കി സൗകര്യം പോലെ തന്നാ മതിയെന്ന് പറഞ്ഞ് ഒരു ചെറിയ ലൈൻ ഇട്ട് വെക്കും. ആ പറഞ്ഞിട്ട് എന്താ കാര്യം? പോയത് പോയില്ലേ, 50 പൈസാ മിച്ചം. എന്താ ഇത്? സീറ്റല്ലേ ഇങ്ങോട്ട് വാ. അല്ലടാ, കിളി എങ്ങനെ? കിളിയോ? ഇടാ പെൺകുട്ടി എങ്ങനെ ഉണ്ടെന്ന്? സ്റ്റൈൽ. അതാണ് കിളി പറന്നു പോയപ്പോ നിന്റെ മുഖത്ത് ഇത്ര വിഷമം. പോവാടാ. ആ സന്നിധിക്കാൻ പോയ മിണ്ടാപ്പൂച്ച എപ്പോഴാ കരവിളക്കുന്നെന്ന് ആര് കണ്ടു? ഇതാണ് ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് സാധനം. എന്നോട് പൈസ വാങ്ങാതെ പോയതും എവിടാണ്? എന്താ സാമി നോക്കുന്നേ? ഞാൻ ഓർക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലാതെ ഈ ഓഫീസിൽ വന്നിട്ടുണ്ടോ എന്ന്. വരുന്നത് ഒന്നിച്ച്, പോകുന്നത് ഒന്നിച്ച്, ഒപ്പിടുന്നത് ഒന്നിച്ച്, ലീവ് എടുക്കുന്നത് ഒന്നിച്ച്. എന്താണ് ഇതിന്റെ രഹസ്യം? ഇങ്ങനെ ഉണ്ടോ ഒരു ഫ്രണ്ട്ഷിപ്പ്? അതെ, ഓഫീസിന് വെളിയിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ?
ഊണും ഉറക്കവും എല്ലാം ഒന്നിച്ചായിരിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞാലും തെറ്റാവില്ല സാമി. ഇങ്ങനെ പോയാൽ രണ്ടുപേരും കൂടി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ. സംഭവിച്ചുകൂടുന്നില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അടികൂടേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമേ ഒതുക്കുന്നില്ല സാമി. കാരണം വിനയം സന്യസിക്കാൻ പോവുക. സ്ത്രീകളുടെ കാര്യം പറയുന്നതേ ഇവനിഷ്ടമല്ല. നിങ്ങൾ ഇവരെ അറിയുമോ? നമ്മുടെ പുതിയ ടൈപ്പിസ്റ്റാ. അതെയോ? സാറല്ലേ അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച്? അപ്പോ ഇവിടെയാണോ ജോലി? ഞാൻ വിചാരിച്ചത് ഏതോ പോലീസ് ഓഫീസർ മൾട്ടി വേഷത്തിൽ വന്നതാണെന്ന്. അപ്പോ എനിക്കൊരു പോലീസ് ഓഫീസറുടെ ഗമയൊക്കെ ഉണ്ട് അല്ലേ? ഇനി ഇതങ്ങ് വെച്ചോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം 50 പൈസയും വിലപ്പെട്ടതാണ്. ഓ, ഐ എം സോറി. സാറായിരുന്നു, മറ്റൊന്നും വിചാരിക്കരുത്. 50 പൈസയ്ക്ക് വേണ്ടി ആ കടയുടെ മുമ്പിൽ കാത്തു നിൽക്കാൻ പ്രയാസം തോന്നി, അതുകൊണ്ടാ. സാരമില്ല, ഞാൻ വിനയൻ. പ്രമീല. പ്രമീള സാറിനെ മാനേജർ സാർ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇന്റർവ്യൂ എസ്റ്റേറ്റിലെ ഓഫീസ് വെച്ചായിരുന്നു അല്ലേ? അതെ. ഞാനൊന്ന് ടൂറിലായിരുന്നു. നല്ലത്, സൗകര്യമായല്ലോ. ആ ഷോർട്ട് ഹാൻഡ് അറിയാമോ? ഇല്ല. അതുകൂടെ പഠിച്ചുകൂടി? ശ്രമിക്കാം. പ്രമീള നീലേശ്വരം. നീലേശ്വരത്തെ എവിടെ? ഇലഞ്ഞിമറ്റം. ഈ 3 ലെറ്ററും ഉടൻ ടൈപ്പ് ചെയ്ത് കിട്ടണം. 3 കോപ്പികളും വേണം. യെസ് സർ. ശരി, പോയിക്കൊള്ളൂ. ഇതെന്താ സാറേ? ഓവർ എസ്റ്റിമേറ്റ്. ആ, നമ്മുടെ മാനേജർ സാറിന്റെ കൈയക്ഷരം പഠിക്കാൻ പ്രത്യേകം സ്കൂളിൽ പോണം. നീ അറിഞ്ഞില്ലേ ഇനിയും ഞാൻ എവിടേക്കില്ല. നീ എന്താ ഈ പറയുന്നത്? രാവിലെ മുതൽ വൈകുന്നത് വരെ സ്കൂളിലും ഓഫീസിലും ഇങ്ങനെ പോയാൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് വയസ്സായി പോകും. എഴുന്നേൽക്ക്. നമുക്ക് വല്ല ബീച്ചിലോ പാർക്കിലോ പോകാം. ഫ്രഷ് എയർ കൊള്ളാം. വല്ലൊരു സുള്ളും കൂടും കാണാം. ഇവളുടെ ഒരു നാക്ക്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ പൊന്നു പ്രമീ, നമ്മളല്ലോ സൊള്ളുന്നത്. മുക്കിലും മൂലയിലും ഓരോ പാർട്ടികളിരുന്ന് സൊള്ളുമ്പോൾ സത്യം പറ. അത് കാണുന്നതിൽ സുഖമല്ലേ? ജസ്റ്റ് ഫോർ എ ഫൺ ഓഫ് ഇറ്റ്. നമ്മുടെ പാർട്ടീസ് ഒക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ടാവും. എഴുന്നേറ്റ്. എടാ, അവളെ പറ്റി നിനക്ക് എന്ത് തോന്നുന്നു? ആരെ പറ്റി? ആ, നമ്മുടെ പുതിയ താരം പ്രമീള. ശരീര സൗന്ദര്യത്തെക്കാൾ മറ്റെന്തോ സിദ്ധി വിശേഷം അവൾക്കുള്ളതായി തോന്നിപ്പോകുന്നു. യു ആർ കറക്റ്റ്. എന്തോ ഒരു ഇതുണ്ട് അവക്ക്. എന്താണെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയാം. ഒരു ഉൾനാടൻ പെൺകിടാവിന്റെ ലാവണ്യം, സ്ത്രീത്വത്തിന്റെ ശാലീനത പരിവേഷം ചാർത്തുന്ന മുഖം, കവിതയൂറുന്ന കണ്ണുകൾ, എല്ലാറ്റിനും ഉപരിയായി ഒരു വിഷാദ ഛായ. ഹായ് ഹായ്.
ചുമ്മാ അതല്ല ആളുകൾ എന്നെ കവിയെന്ന് വിളിക്കുന്നത്. എന്താ രണ്ടുപേരും കടലിലേക്ക് നോക്കി ധ്യാനിച്ചിരിക്കുന്ന കണ്ടല്ലോ. തിര എണ്ണുകയായിരുന്നു പ്രമീളെ, ദിവസവും ഇവിടെ വന്നിരുന്ന് തിരയെണ്ണു. അല്ലാതെ വേറെ എന്തോ ചെയ്യാനാ? ആ പ്രമീളയുടെ കൂട്ടുകാരിയെ പ്രിയപ്പെട്ടില്ലല്ലോ. ഐ എം സോറി, ഇവൾ മീര, സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ടീച്ചറാ. പോരെങ്കിൽ നല്ലൊരു പാട്ടുകാരിയും. മീരയുടെ 4-5 പാട്ടുകൾ റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഹാ, നേരം എങ്കിലിനി പലപ്പോഴും നല്ല പാട്ടുകളൊക്കെ കേൾക്കാമല്ലോ. അതെ, ഒരു സംശയം, നിങ്ങൾ സംഘം ചേർന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടല്ലോ, ഞങ്ങളെപ്പറ്റി എന്തോ കമന്റ് പാസാക്കിയതാണ് അല്ലേ? അത് ഈ മീര ഒരു കുസൃതിക്കാരിയാ, വല്ലതൊക്കെ വിളിച്ചു പറയും. പറയുന്നേ, ഞങ്ങളെ പറ്റിയാണെങ്കിൽ കേൾക്കാൻ രസമുണ്ടാവുമല്ലോ, പറയണം. മറ്റൊന്നുമില്ല, നിങ്ങളെ കണ്ടാൽ ശ്രീരാമനും ലക്ഷ്മണനും പോലെ ഉണ്ടെന്ന്. രാമനും ലക്ഷ്മണനോ ഞങ്ങളോ? ഏതായാലും മീരയ്ക്ക് നല്ല നർമ്മബോധമാണ്. കൂട്ടുകാരെ ഞങ്ങളെ വിളിക്കുന്നത് മല്ലനും മാധവനും എന്നാ. അതിലൊക്കെ എത്രയോ ഭേദമായത്, ഇനിയൊരു സീതയുടെ കുറവേ ഉള്ളൂ. തമാശ പറഞ്ഞതാ? അയ്യോ, ഞാനും തമാശ പറഞ്ഞതാ. കുറെ നേരമല്ലേ നിൽക്കുന്നു, ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കണം. ആ മീരയുടെ വീടെവിടെ? മലബാറില്ല, പ്രമീലയുടെ വീടിനടുത്ത്. ഞങ്ങൾ ഒന്നിച്ചാ കോളേജിൽ പഠിച്ചത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, 4 ആങ്ങളമാർ. 4 പേർക്കും വിദേശത്താ ജോലി, പെണ്ണായിട്ട് ഞാൻ മാത്രം. ഭാഗ്യവതിയാണല്ലോ. എന്ന് പറയാമോ, ഭാഗ്യം ഭാവിയെ ആശ്രയിച്ചിരിക്കും. ആട്ടെ, പ്രമീളയ്ക്ക് ആരൊക്കെയുണ്ട് വീട്ടിൽ? പ്രമീളയ്ക്ക് എല്ലാം കൂടി അമ്മ മാത്രം. അച്ഛൻ ഇല്ല. ഓ, അങ്ങനെയാണ്. ബൈ ദ ബൈ, ജോസാന്റെയും മിനേസാന്റെയും വീടെവിടെ? കുന്നമ്പിയോ, മാവേലിക്കര. ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വഴക്കടിച്ച് വളർന്നു, ഇപ്പോൾ ഒരേ മുറിയിൽ താമസിക്കുന്നു, ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു. സാർ, ഐസ്ക്രീം? ആ, ഒരു 4 എണ്ണം കുറേ. താങ്ക്സ്. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് അധികം നേരമായിട്ടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട ദിവസമാണ്, ഒന്ന് ആഘോഷിച്ചേ. ആ, ഇങ്ങോട്ട് കൊടുക്ക് കാശ്. ദേ, ഒരു 4 എണ്ണം ചൂടായിട്ടിടറേ. ആ, വേഗം എടുക്കടാ പോയി. ഒരു 4 അലവലാതികൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ 4, നമുക്ക് 4. ഇവിടുത്തെ വാളികളാ. മീര, ആരാ ക്രിസ്റ്റ്യൻ? എന്താ അങ്ങനെ ചോദിച്ചത്? മീര എന്ന പേരും നെറ്റിയിലെ പൊട്ടും കണ്ടപ്പോ ഹിന്ദു ആണെന്ന് ഓർത്തു. പിന്നെ എങ്ങനെ മനസ്സിലായി? ഈ മാലയുടെ അറ്റത്ത് കിടക്കുന്ന കുരിശ്. എന്താ, ക്രിസ്ത്യാനിക്ക് പൊട്ടു തൊട്ടൂടെ, ഹിന്ദുവിന് കുരിശ് ധരിച്ചൂടെ? ആര് പറഞ്ഞു പാടില്ലെന്ന്? കൊള്ളാം, നല്ല പുരോഗമിച്ച മനസ്സാണല്ലോ. എന്റെ ഫുൾ നെയിം മീര ജോസഫ് എന്നാണ്. ജോസഫ്? ദേയ്, ജോസഫിന്റെ ചുരുക്കം പേരില്ലേ ജോസ്? അതെ. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ജോസഫിന് പകരം ജോസ് എന്ന് ചേർക്കാമോ എന്നൊരു സംശയം. അതായത് മീര ജോസ്. അർജുന പല്ലിയാൻ കുറിച്ചോളെ. അത് ശരി, അപ്പന്റെ തലയെ തണ്ടി. കൂട്ടുകാരികൾ പോകാനൊരുങ്ങുന്നു. എടാ വിനയ, ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ. നീ വല്ലേ കവിയും സഹൃദയനും ഒക്കെ ആണെന്നാണല്ലോ വെപ്പ്. ആരാണ് കൂടുതൽ സുന്ദരി, പ്രമീളയോ മീരയോ? രണ്ടുപേരും സുന്ദരികളാണ്. ഓ, അവന്റെ ഒരു കണ്ടുപിടുത്തം, മറ്റാർക്കും അതറിയാൻ പാടാത്ത പോലെ. എടാ മരം കൊണ്ട്, അതല്ല ചോദിച്ചത്. പ്രമീള, അവൾ പ്രശാന്ത സുന്ദരമായ ഒരു നീല ജലാശയം. മീര, കുണിഞ്ഞിച്ചിരിച്ചുകൊണ്ടൊഴുകുന്ന ഒരു കാട്ടരി. മഹാകവി ഒരു കാര്യം ചെയ്,
രണ്ടുപേരെയും കുറിച്ച് ഓരോ കവിതയും കൊണ്ട് കാച്ച്. നിന്റെ കൈയുടെ തരിപ്പം മാറും, എനിക്കൊന്ന് വായിച്ച് രസിക്കേണ്ട. ചേച്ചേ, പെണ്ണുങ്ങളെ കുറിച്ച് കവിത എഴുതാൻ എനിക്ക് വേറെ ജോലിയില്ലേ? പോടാ. അയ്യോടാ, അവന് പഞ്ചാര അടിക്കാൻ വെള്ളം ഉറക്കാം. എന്തോ നേരത്തെ പറഞ്ഞേ, ആ കാട്ടരുവിയും കാണാം, ജലാശയവും കാണാം, എനി ആകാശം ഒടിഞ്ഞു കൊടുക്കൂടാ. എന്തിനാടാ ഈ ഹിപ്പോക്രസി? ശരി, അപ്പോൾ വാർഷികത്തിന് എന്തൊക്കെ പരിപാടികളാണ് വേണ്ടത്? ഇതുവരെ മിമിക്രിയും കഥാപ്രസംഗം ഒക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ പ്രമീലയുടെ ഒരു നൃത്തം കൂടി എഴുതിക്കോളൂ. പ്രമീലയ്ക്ക് നൃത്തം അറിയാമോ? നന്നായി നൃത്തം ചെയ്യും. ചുമ്മാ ഇരിക്കുന്നു. മീരയുടെ പാട്ട് വേണ്ടേ? പിന്നെ ഡാൻസിന് പിന്നണി പാടുന്നത് ഞാനാണ്. എന്നാടാ നിനക്കൊരു ലെറ്റർ. നോക്കണ നോക്ക്, എന്റെ കവിത അച്ചടിച്ചു. ഈശോയെ, തങ്ങള് സത്യമാണല്ലോ. ഇതെങ്ങനെ സഹിച്ച? ഒരുമാതിരി മറ്റേ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. കവിയായിട്ട് അംഗീകരിക്കാം, പക്ഷെ ചിലവ് ചെയ്യണം. ഒന്ന് പോളോ. അമ്മ വരച്ചു കിടക്കുന്ന വിവരം പറഞ്ഞാലും താൻ പറയും ചിലവ് ചെയ്യാൻ. ഈ ആഴ്ചത്തെ രഞ്ജനയിലാണോ? അതെ, കവിതയുടെ പേര് പ്രാതസന്ധ്യ. എഴുതിയത് ശ്രീമാൻ വിനയചന്ദ്രൻ. വിനയചന്ദ്രന്റെ കവിതകൾ ഞാൻ പല പ്രസിദ്ധീകരണങ്ങളും വായിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഈ വിനയൻ സാറാണെന്ന് അറിഞ്ഞിരുന്നില്ല. എങ്കിൽ അറിഞ്ഞോളൂ, അദ്ദേഹമാണ് ഇദ്ദേഹം. കവിതകൾ വായിക്കാറുണ്ടോ? കവിതയും കഥയും എല്ലാം വായിക്കും. പുസ്തക വായനയാണ് എന്റെ ഹോബി. ഇവിടുത്തെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ കുറച്ച് അകലെയാണെന്നാ കേട്ടത്. അതിനെന്താ, എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. പ്രേമിയിലേക്ക് ഇഷ്ടമുള്ള പുസ്തകം എന്താണെന്ന് അറിയിച്ചാൽ മതി, ഞാൻ എടുത്തുതരാം. എങ്കിൽ വലിയ ഉപകാരമായി. അയ്യോ, ഇവനോട് വെറുതെ പറയാവുന്നേ ഉള്ളൂ, കാര്യം നടപ്പില്ല. പ്രമീളയ്ക്ക് എത്ര പുസ്തകം വേണം? ഒരു ലിസ്റ്റ് ഞാൻ കൊണ്ടുതരാം. ആ ടൗൺ ഹാളിൽ പ്രമീളയുടെ നൃത്തമുണ്ടെന്ന് കേട്ടു, ശരിയാണോ? ആ ശരിയാണ്. ഞങ്ങളെ ഒന്നും ക്ഷണിക്കുന്നില്ലേ? തീർച്ചയായും രണ്ടുപേരും വരണം. ഞാൻ ക്ഷണിക്കാനിരിക്കായിരുന്നു. വരുമല്ലോ? വരുമോന്നോ? എന്ത് ത്യാഗം സഹിച്ചാലും വരും. നീന്തിടുന്ന പൂനിലാവേ എൻ മുന്നിൽ പോരാമോ?
ജലപതിയൊളി തരളിതമാകും നിരനിരമല പുളകിതമാകും ഒളിഞ്ഞു തെളിഞ്ഞു മറഞ്ഞു നിറഞ്ഞു അതുലന സുഖരസമായി ശാഗമായി മോഹമായി താകമായി മമ മനമതിൽ വരുമോ ദേവി നീ പ്രഭാതമായി ശ്രുതിനിലയമാകും കളകളമൊഴി മതുവഴിയാകും ഉണർന്നു പുണർന്നു വിരിഞ്ഞു നിറഞ്ഞു ഇനിയൊരു നിധിപരമായി ദീപമായി രൂപമായി നാദമായി മമ മനമതിൽ വരുമോ ദേവി നീ പ്രഭാതമായി ഡാൻസ് കലക്കി കേട്ടോ, എന്താ പറയാ, ഒരു വാക്കുകൾ കിട്ടാത്ത കുഴപ്പമേ ഉള്ളൂ. റിയലി വണ്ടർഫുൾ അല്ലടാ. മനോഹരമായിരുന്നു. ചുവടുകളുടെ താളം ഇപ്പോഴും മനസ്സിലുണ്ട്. അതെ അതെ, സത്യത്തിൽ ഇത് ഇപ്പോഴും കൺമുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്ന പോലെ അല്ലടാ. അയ്യോ എന്നല്ല, പാട്ട് സ്റ്റൈലായിരുന്നു. മീര ഇത്ര നന്നായി പാടിയതുകൊണ്ടാണല്ലോ പ്രമീല ഇത്ര ഭംഗിയായി നൃത്തം ചെയ്തത്. ഒരാൾ കാണാമെന്ന് നിൽക്കുന്നു. എന്നെ കാണാനോ? ആര്? കസിൻ ആണെന്നാ പറഞ്ഞത്. കസിനോ? എനിക്കുടനെ കോടതിയിൽ പോകേണ്ടതാ. ഒരു കേസും അത്യാവശ്യമായി നിന്നോട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് മാറി നിന്നാൽ സൗകര്യമായി. ഇവിടെ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ അറിയില്ലെന്നാണ് അമ്മയും മകളും വിചാരിച്ചത്.
രാഘവേട്ട, നാട്ടിൽ എന്നെയും അമ്മയും നിങ്ങൾ എത്രമാത്രം ശല്യപ്പെടുത്തി, ഇവിടെയും വന്നിരിക്കുകയാണോ ഉപദ്രവിക്കാൻ? നീ എന്റെ മുറപ്പണല്ലേ, എനിക്ക് നിന്നെ കാണാൻ അവകാശമില്ലേ? ആ നമ്മുടെ വിവാഹം എന്ന് നടത്താമെന്ന് മാത്രം പറഞ്ഞ ആ മോഹം നടക്കാൻ പോകുന്നില്ല. സത്യമാണോ? സത്യം. നീ അധികം ഞെളിയണ്ട, ഇവിടെ വേണമെങ്കിൽ നിന്റെ പേര് ചീത്തയാക്കാൻ എനിക്ക് കഴിയും. പക്ഷേ എന്നെ ചീത്തയാക്കാൻ കഴിയില്ല. രാഘവൻ നായർ നിനക്കറിയാമല്ലോ, വേണ്ടപ്പെട്ടവർക്ക് നല്ലവന, അല്ലാത്തവർക്ക്. ദയവീത് ശല്യം ചെയ്യാതെ പോകൂ. ഇപ്പൊ ഞാൻ പോകുന്നു. എന്തൊരു പരീക്ഷണമാണിത്. എന്നാലും അയാളെ സമ്മതിക്കണമല്ലോ, നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് നിന്നെ ശല്യപ്പെടുത്തണമെങ്കിൽ. നീ ധൈര്യമായിരിക്കെ, ഇത് സിറ്റിയാണ്, അയാളുടെ വിരട്ടലൊന്നും ഇവിടെ ചെലവാവൂല. മീരക്കറിയാഞ്ഞിട്ട് കൊല്ലത്തിൽ 6 മാസം ജയിലിലും പോലീസ് സ്റ്റേഷനിലുമായി കഴിയുന്നവർക്ക് ആരെ പേടിക്കാനുള്ളത്? പേടിക്കാനുള്ളതും നഷ്ടപ്പെടാനുള്ളതും എനിക്കല്ലേടി. അയാൾ ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം പാവം അമ്മ അറിയാതിരുന്നാ മതി, അല്ലെങ്കിലേ അമ്മയ്ക്ക് പാതി ജീവനേ ഉള്ളൂ. നീ സമാധാനപ്പെടു പ്രമി, ഒക്കെ ശരിയാവും. അല്ലടവനെ, അമ്മാവന്റെ മകനെന്ന് പറയുന്ന ആ പാർട്ടി വന്നേച്ചു പോയ പിന്നെ പ്രമീലയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? ശരിയാണ്, വല്ലാതെ അപ്സെറ്റ് ആയിട്ട് തോന്നി. ഈ വന്ന പാർട്ടി ശരിക്കും അമ്മാവന്റെ മകൻ തന്നെയാണോ അതോ? ഏയ് ആയിരിക്കും, പ്രമീള കള്ളം പറയില്ല. എന്നാലും ഇതിൽ എന്തോ ചിറ്റിക്കളി ഉണ്ട്. നിനക്കെന്ത് തോന്നുന്നു? ആ എനിക്കിപ്പോ തോന്നുന്നു, പറയട്ടെ. എന്താണെന്നോ ഏതാണെന്നോ ഒരു പിടിയും ഇല്ലാത്ത കാര്യത്തെ ചൊല്ലി ഉറക്കം വിളയ്ക്കുന്നതിലും നല്ലത് ഉള്ള നേരത്തെ നമുക്ക് വിധിച്ചിട്ടുള്ള തലയണയും പൊത്തിപ്പിടിച്ച് ഉറങ്ങുന്നതാണെന്ന്. പറഞ്ഞോണം, അത് ശരിയാണല്ലോ. രാമകൃഷ്ണന്മാർ നിൽക്കുന്നു, നമ്മൾ വരുന്ന സമയം നോക്കിയാണ് ഇവരും വരുന്നത്. ആദ്യം അഞ്ചാറ് കടല കുറിച്ചാട്ടെ. താങ്ക്സ്. ഞങ്ങൾ വന്നത് ബോറടി തോന്നുന്നുണ്ടോ? കൊള്ളാ, ബോറടിയാണോന്നോ? വരാൻ വൈകിയതിലേ ഉള്ളു ബോറടി. ഓ മതി മതി, ഈ ജോസാറിന്റെ നാവിന് കടിഞ്ഞാണേ ഇല്ല. വിനയ് സാറിനെ നോക്കൂ, ആവശ്യമില്ലാതെ ഒരു വാക്കുപോലും പറയത്തില്ലല്ലോ. അതവന് നാണമായതുകൊണ്ടാ. പോണം. മീരയ്ക്ക് മൊത്തം ഇത്ര ആഭരണങ്ങളേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്, എല്ലാം മാറി മാറി ധരിക്കും. ഓ ഇനിയുണ്ടോ? എന്നാ പിന്നെ അതുകൂടെ എടുത്തരാത്തത് എന്താ? ഇത്രയും ആഭരണങ്ങൾ ഇട്ട് നടക്കാന്ന് പറഞ്ഞാൽ കാണുമ്പോഴേ. ജോസാറിന് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, വെറുപ്പുമാണ്. ബോധമുള്ളവരാരും ഇങ്ങനെ പുനിൽ പൊതിഞ്ഞ് നടക്കാറില്ല. സ്വന്തം സൗന്ദര്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാ ആഭരണങ്ങളോട് ഇത്ര കമ്പം. ഓ സമ്മതിച്ചു, എനിക്ക് ബോധവും ഇല്ല സൗന്ദര്യവും ഇല്ല. അയ്യോ സോറി, പിണങ്ങാൻ പറഞ്ഞതല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. എന്താ നീ ഒന്നും മിണ്ടാത്ത? അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്തിനാ അഭിപ്രായം പറയുന്നത് കരുതി, അത്രേ ഒന്നു. സാർ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ സാർ? നന്നായിരിക്കും സാർ, ഉടനെ പ്രിന്റ് തരാം സാർ. നൈസ് ഐഡിയ, വാടാ നമുക്കൊരു ഫോട്ടോ എടുക്കാം. പ്രമീലയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. I'm sorry, ഞാനില്ല, വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. എടുക്കുന്നെങ്കിൽ 4 പേരും ചേർന്നെടുക്കും. ഒരു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എന്താ പ്രമീളെ, വേറെ ആരുമല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ. വേണ്ട, എനിക്കിഷ്ടമല്ല. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഇന്ന് വേണ്ട ശനെ, വേറൊരിക്കലാവാം. ശരി സാർ. നേരം വൈകുന്നു, ഇനി ഞങ്ങൾ പോട്ടെ. എന്താടി പ്രമീളെ, ജോസാർ ഇത്ര കാര്യമായി ക്ഷണിച്ചിട്ടും നീ എന്തേ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തത്?
മോശമായി പോയട്ടോ. അതൊരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല മീര. നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിയുണ്ട്. അതിരുകടന്ന സ്വാതന്ത്ര്യം അപകടമാണ്. എന്നാലും വിനീനും ജോസും നമ്മളറിയാത്തവരല്ലോ. എത്രയോ മാന്യമായിട്ടാണ് അവർ നമ്മോട് പെരുമാറുന്നത്. അതിരുകടന്ന ഒരു വാക്കെങ്കിലും അവർ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലായിരിക്കാം. പക്ഷേ അവർ പുരുഷന്മാരാണ്, നമ്മൾ സ്ത്രീകളും. നമ്മെ ശ്രദ്ധിക്കേണ്ട ചുമതല നമുക്കാണുള്ളത്. പക്ഷേ ജോസ് പിണങ്ങിയിട്ടുണ്ട്, തീർച്ച പിണങ്ങട്ടെ. ആ പിണക്കം താൽക്കാലികമായിരിക്കും. മീര, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരിക്കൽ നിന്നെ വിവാഹം കഴിക്കുന്ന ആൾ ആ ഫോട്ടോ കാണാനിടയായാൽ? അമ്പിടി, നീ എവിടെ വരെ പോയി? ശരിയാണ് മോളെ, സമ്മതിച്ചു. എനിക്ക് പോസ് കാണിക്കുന്ന കാണുമ്പോഴ നമ്മളോട് ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് തേഞ്ഞു പോകുമോ? നീ വെറുതെ ശുദ്ധി പിടിക്കുകയാണ്. പ്രമീള ചെയ്തതാണ് ശരി. തേങ്ങാക്കൊല എന്തോന്ന് ശരിയാണെന്ന് നീ പറയുന്നേ? കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ അവര് നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ പെങ്ങന്മാരാരെങ്കിലും അങ്ങനെ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ മീര തയ്യാറായതോ? അവള് വേറൊരു ടൈപ്പാ. മുൻപിൻ നോക്കാതെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന പ്രകൃതം. എന്നുവെച്ചാൽ എന്നെ പോലെ? ശരിയാടാ, മീരയുടെയും നിന്റെ സ്വഭാവം ഏതാണ്ട് ഒരുപോലെ. അവൾ നിനക്ക് ചേരും. മെയ്ഡ് ഫോർ ഈച്ച് അതർ. എവിടുന്ന് പറയാതെ? പിന്നെ എന്റെ മനസ്സിൽ വേറൊരു പിക്ചറാണുള്ളത്, ടോട്ടലി ഡിഫറെന്റ്. ഏ, എന്തെന്ത്? കേൾക്കട്ടെ കേൾക്കട്ടെ. അതേതാ? എന്റെ മനസ്സ് നിറയെ മറ്റൊരു പെൺകുട്ടിയാ. ഏ, എന്നിട്ട് നീ ഇതുവരെ ഒരു അക്ഷരം എന്നോട് പറഞ്ഞില്ലല്ലോ. അതോ പറയാറായിട്ടില്ല. ഒരു ദിവസം നീ കണ്ടോ, എ ബിഗ് സർപ്രൈസ്. നിന്റെ ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡ് തരും. ആ, എന്നാ നീയും കണ്ടോ, ഒരു ദിവസം ഞാനും ഒരു ഇൻവിറ്റേഷൻ തരും. എ ബിഗർ സർപ്രൈസ്. വിനയ ചന്ദ്രൻ വിത്ത് ഡാഷ്. അയ്യോടാ, പെണ്ണും പ്രേമവും ഒന്നും വേണ്ടെന്നും പറഞ്ഞ് സന്യസിക്കാൻ നടന്ന നീ തന്നെയാണോ മോനെ വിനയ പറയുന്നേ? സ്വപ്ന ദേവത കവിതയാണല്ലേ, സന്യാസിക്ക് പറ്റിയ വിഷയം തന്നെ. മമ മാനസമാം മണൽപ്പരപ്പിൽ പുതുതായി ഉദയം ചെയ്ത സാരണി തരിശാമീമ തരിശാമീ മരുഭൂമിയത്രയും നനയട്ടെ തവ സ്നേഹധാരയാൽ. സത്യം പറയണം, ആരാണ് അതെന്റെ സ്വപ്നദേവത? എന്റെ ജോസെ, ഇതൊരു മിസ്റ്റിക് കവിതയാ. പരമാത്മാവിനെ കാമുകയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. എടാ കവേ, നീ പരമാത്മാവിനെ വിട്ട് ജീവാത്മാവിന് വേണ്ടി വല്ലതും എഴുതാൻ നോക്ക്, എന്നാലേ നീ ഗുണം പിടിക്കൂ. ജോസൂട്ടാ, വാ നമുക്കൊന്ന് ഇരിക്കാം. എവിടെ അവേ? കൊള്ളാം, ഫുൾ ബോട്ടിലാണല്ലോ. വാ വാ പോവാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പോയിക്കോ. വാ വന്നേ, ജോസ് വീട്ടില്ലാതെ സുഖവും ഇല്ല. എനിക്ക് വേണ്ട നിട്ട. എന്താ ഞങ്ങൾ പോവാം? നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടില്ലേ, ഇനി കുടിക്കില്ലാന്ന്. അതുകൊണ്ടാ പോവാത്തത്, മനസ്സിലായി? നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല വിനയ. നീ എന്റെ സുഹൃത്ത് മാത്രമല്ല, എന്റെ എല്ലാം നീയാ. നിന്നെയും കാത്തെടുത്ത് അവിടെ നിൽക്കുന്ന കണ്ടില്ലടി? കണ്ടു. പിന്നെന്താ നിൽക്കാണ്ട് പോകുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലോ കാത്തു നിന്നത്. എന്തിനാ നിങ്ങൾ പിന്നെയും പിന്നെയും വന്ന് ശല്യപ്പെടുത്തുന്നത്? അയ്യോടി, ഞാൻ വരുന്നതിനൊക്കെ കുറച്ചില്ലായോ? ദേ ഇങ്ങോട്ട് നോക്ക്, നീ എനിക്ക് അവകാശപ്പെട്ട പെണ്ണ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു മോഹം വേണ്ട. ദേ പെണ്ണെ, ഞാൻ നല്ലൊരു മൂടല്ല. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നമുക്കൊരു മുറി എടുക്കാം. നീ ചുമ ഇടങ്ങറുണ്ടാക്കാൻ നിൽക്കാൻ വന്നേ, നമുക്ക് വിശദമായി ഒന്ന് സംസാരിക്കാം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നീ എന്നെ വലത്തും ഒന്ന് വലത്തുമില്ലടി. നീയും നിന്റെ തള്ളൻ എത്ര ഉള്ളു എന്ന് രാഘവൻ അറിയാം. നിനക്ക് ധൃതിയാണെങ്കിൽ പൊയ്ക്കോ, നമുക്കെപ്പോ വന്നാലും കാണാമല്ലോ. പിടിച്ചു നിർത്തി അവരുടെ രണ്ട് പൊട്ടിക്കണമെന്ന് തോന്നിയതാ എനിക്ക്. നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായാൽ മോശമല്ലേ എന്ന് കരുതിയാ?
അല്ലെങ്കിലുണ്ടല്ലോ. നാട്ടിൽ അമ്മയും ഞാനും മാത്രമുള്ളപ്പോൾ ചോദിക്കാനും തടുക്കാനും ഒരു ആൺതുണ ഇല്ലാത്തതുകൊണ്ട് എന്തെല്ലാം ഉപദ്രവങ്ങളാ സഹിച്ചിരുന്നതെന്നോ. ഇത്രയും ദൂരെ ഒരു ജോലി കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയതാ. ഇവിടെയും പ്രമീള ധൈര്യമായിട്ടിരിക്കേ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ നോക്കിക്കോളാം. പ്രമീളയ്ക്ക് ഇവിടെ ആകുമ്പോൾ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലെന്നായിരിക്കും അവൻ ധരിച്ചിരിക്കുന്നത്. ആ ധാരണ തെറ്റാണെന്ന് ഞങ്ങൾ അവന് കാണിച്ചു കൊടുക്കാം, അവൻ ഇനി വരട്ടെ. ഞങ്ങളൊക്കെ ഇല്ലേ പ്രമീള, നിനക്ക് ധൈര്യമായിട്ടിരിക്കും. അതെ ഞാൻ കണ്ടു, ഞാൻ കാണാതെ ഒളിച്ചു കിടക്കിയതല്ലേ, എന്നിട്ട് എന്തായി? അല്ല എന്നാ ഞങ്ങളുടെ കല്യാണം? നോക്കണ്ട, അവളെ എനിക്ക് കല്യാണം കഴിക്കണം, അതെന്റെ അവകാശമാണ്. അല്ലെങ്കിലുണ്ടല്ലോ, വെടിയുണ്ടയ്ക്ക് പക്ഷിയെന്നോ മൃഗമെന്നോ മനുഷ്യനെന്നോ നോട്ടമില്ല. എന്താടാ ഭീഷണിപ്പെടുത്തുകയാണ്? താനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ, തന്നെയാണ് ആദ്യം തട്ടും. ഇപ്പോഴേ തട്ടിക്കോ, ഞാൻ എപ്പോഴേ സ്ഥലം വിടാൻ കാത്തിരിക്കുക. നടക്കട, ഇവിടെ നിന്നാ ഞാൻ വല്ലതും ചെയ്തു പോകും, എല്ലാറ്റിനെയും ഞാൻ കാണിച്ചു തരാം. കാണും കാണും, പോട. ഇവൻ എന്നെ മാമോദിശ മുക്കി. അല്ല മീര, ഇന്ന് എന്തു പറ്റി? ആഭരണങ്ങളൊക്കെ എവിടെ? ആഭരണങ്ങൾ അണിയുന്നത് ജോസാറിന് ഇഷ്ടമല്ലല്ലോ. ഈ വേഷത്തിൽ മീര എത്ര സുന്ദരിയായിരിക്കുന്നു. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എനിക്ക് അതിഷ്ടമാ. ഞാൻ പോട്ടെ. ഈ വേഷത്തിൽ മീര എത്ര സുന്ദരിയായിരിക്കുന്നു. രാവിൽ സ്വർഗീയ മോഹം നീ തന്നു, കണ്ണിൽ
ഗാനദാസമുണർത്താൻ സ്വർണ തമ്പുരുമീറ്റി തങ്കത്തേറിയിരുന്നു തിങ്കൾ കലപോൽ വന്നു കണ്ണിൽ ദാഹമുണർത്താൻ സ്വർണ തമ്പുരുമീറ്റി തങ്കത്തേറിയിരുന്നു തിങ്കൾ കലപോൽ വന്നു എന്നിൽ ഉണർന്നു വളർന്നു വികാരം കരളില് 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 നീ ഒരുങ്ങി മുന്നിൽ വാ രജനീ തൻ മലർ വിരിഞ്ഞു പ്രതിപതിയായി ഞാനും കുളിർന്ന മാറിൽ കിളുന്നു മോഹങ്ങളായി നീവാ രജനീ തൻ മലർ വിരിഞ്ഞു നേരം വൈശാഖ പൂജയ്ക്ക് വന്നു ശൃംഗാരം വളരുന്ന നേരം വൈശാഖ പൂജയ്ക്ക് വന്നു പൂച്ചക്കണ്ണു തുറന്നു വിണ്ണിൽ താരകൾ വന്നു മണ്ണിൽ പൂവും ചിരിച്ചു എങ്ങും മണവും തൂകി പൂച്ചക്കണ്ണു തുറന്നു വിണ്ണിൽ താരകൾ വന്നു മണ്ണിൽ പൂവും ചിരിച്ചു എങ്ങും മണവും തൂകി എന്നിൽ ഉണർന്നു വളർന്നു വികാരം കുളിരല 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 നീ ഒരുങ്ങി മുന്നിൽ വാ രജനീ തൻ മലർ വിരിഞ്ഞു രതിപതിയായി ഞാനും കുളിർന്ന മാറിൽ കിളുന്നു മോഹങ്ങളായി നീ വാ രജനീ തൻ മലർ വിരിഞ്ഞു നിന്നെ അന്വേഷിക്കാത്ത അച്ഛനെ നീ എന്തിനു അന്വേഷിക്കുന്നു? മീരേ, നിനക്കറിയില്ല അച്ഛനില്ലാത്തെന്റെ വേദന. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അച്ഛന്റെ ഫോട്ടോ എങ്കിലും കാണാൻ സാധിക്കുന്നതിൽ എനിക്ക് എത്ര സന്തോഷമാണെന്നോ. നീ ഇപ്പോ കൊച്ചുകുട്ടിയൊന്നുമല്ല, ഇനി നീ അന്വേഷിക്കേണ്ടതേ ഒരു ഭർത്താവിനെയാണ്. ആ ജോലി എന്റെ അമ്മ നിർവഹിച്ചോളും. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നിന്റെ മനസ്സിൽ ഒരു ചെറുപ്പക്കാരന്റെ രൂപം നിറഞ്ഞു നിൽക്കുന്നില്ലേ? ഒരു ചോട്ട കവി? ഇല്ല മീരേ, അങ്ങനെയൊന്നുമില്ല. അപ്പോ നീ വിനയചന്ദ്രനെ സ്നേഹിക്കുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പ്രമീലെ, ഞാനേ ഒരാളെ സ്നേഹിക്കുന്നു. ആരാണെന്നോ? അല്ലെങ്കിൽ വേണ്ട. ചേടാ, ഇത് വിളിച്ചു വരുത്തിയിട്ട് അത്താഴമില്ലെന്ന് പറയുന്ന പോലെയാണല്ലോ. ഞാനിത് നിന്നോട് പിന്നീട് പറയാം. ശരി. അമ്മേ, വരുന്ന വിവരം എന്താ അറിയിക്കാൻ? പെട്ടെന്ന് തീരുമാനിച്ചതാണമ്മേ. നിന്റെ കാര്യം ഞാൻ ഓർത്തേയുള്ളൂ മോളെ. നീ ഇവിടുന്ന് പോയിട്ട് ഇന്നേക്ക് 33 ദിവസമായി. നീ ആകെ മെലിഞ്ഞു പോയല്ലോ മോളെ. അതെ, യാത്ര ചെയ്തതിന് ക്ഷീണമാണമ്മേ. അല്ലേലും നീ പണ്ടേ പട്ടിണി കിടക്കാൻ മിടുക്കുക. ഇവിടെ ആണെങ്കിൽ നിന്റെ പുറകെ നടന്ന് ഊട്ടുകയും തീറ്റുകയും ചെയ്യും. അവിടെ ആരാ ഉള്ളത്? അമ്മ കണ്ടു, ഇനി ഞാൻ വരുമ്പോ കുട്ടിയാനെ പോലെ ഇരിക്കും. ഇന്ന് മുതൽ തീറ്റിയോ തീറ്റി. അമ്മ എണീറ്റേ, എണീറ്റേ പറയാം. ഇത് എന്റെ ആദ്യത്തെ ശമ്പളം.
അമ്മയ്ക്ക് തൃപ്തിയായി മോളെ. ഇനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താണമ്മേ? എത്രയും വേഗം നിന്റെ വിവാഹം നടത്തണം. ആ രാഘവന്റെ ശല്യം സഹിക്കാൻ വയ്യ. നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവൻ ഓടിയെത്തും. അതുകൊണ്ട് എന്റെ മോള് നാളെ തന്നെ തിരിച്ചു പോണം. രണ്ട് ദിവസമെങ്കിലും അമ്മയോടൊത്ത് കഴിയണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. എനിക്കതറിയാം മോളെ, പക്ഷെ എന്തു ചെയ്യാനാ? ഇവിടെ ഒരു വിരുന്നുകാരി വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ അമ്മാവിനെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയിരുന്നു. ഞാൻ ചന്ത വരെ പോയിരുന്നു മോളെ, ഇപ്പോഴാ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവൾ ആദ്യത്തെ ശമ്പളം കൊണ്ട് വന്നതാ. ഇതമ്മാവന്. എന്താ കുട്ടി ഇത്? ഒരു പൊതപ്പ്. അപ്പോ അമ്മാവനെ മോളും മറന്നില്ല. മോക്ക് നല്ലത് വരട്ടെ. പ്രമീള സാറിനെ മാനേജർ സാർ വിളിക്കുന്നു. ഇതാ ഈ സ്റ്റേറ്റ്മെന്റ് മൂന്ന് കോപ്പി എടുക്കണം. ഇന്നത്തെ പോസ്റ്റിൽ പോകാനുള്ളതാണ്. ശരി സർ. ഇരിക്കൂ പ്രമീളെ, ചോദിക്കട്ടെ. പ്രമീളയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങൾ ആരുമില്ലേ? ഇല്ല. എനിക്ക് ആദ്യമായി ജോലി കിട്ടിയത് നീലേശ്വരത്താണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാൻ വില്ലേജ് ഓഫീസറായിരുന്നു. പിന്നീടാണ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടത്. സാറിന്റെ കുടുംബമൊക്കെ? വീട്ടിൽ ഞാനും ഭാര്യയും മാത്രം. ഞങ്ങൾക്ക് രണ്ട് ആൺമക്കളാണ് ഉള്ളത്. രണ്ടുപേരും വെളിയിൽ, ഒരുത്തൻ അമേരിക്കയിൽ, മറ്റവൻ ജർമ്മനിയിൽ. മൂത്ത മകൻ രണ്ടാഴ്ച കഴിഞ്ഞ് എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഞാൻ അവന് വേണ്ടി ഒരു പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺമക്കളില്ലേ? ഇല്ല. അതുകൊണ്ടായിരിക്കാം പ്രമീളെ കാണുമ്പോഴെല്ലാം തോന്നാറുണ്ട് എനിക്കും ഇതുപോലൊരു മകളുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഞാൻ പോട്ടെ സാർ. ശരി. എപ്പോഴും ഒരു വായന. ഒരാൾക്ക് കവിത എഴുത്തും. കവിത എഴുത്തോ? ആർക്ക്? കവിക്ക്. ഏത് കവി? ആഹാ, അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട, എനിക്ക് പറയാൻ മനസ്സില്ല. മീരേ, നീ ഒരു കാര്യം മനസ്സിലാക്ക്, എനിക്ക് വിനയനോട് സ്നേഹമാണ്. പക്ഷേ നീ വിചാരിക്കും പോലെ ഞാൻ വിനയന്റെ കാമുകയില്ല. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്നാണ് പ്രമാണം. ഞങ്ങളെ നോക്ക്. ആരെ? എന്നെയും ജോസാറിനെയും. രണ്ടുപേരും ഒരുപോലെയാ, വെട്ടി തുറന്ന് സംസാരിക്കും. ശരിയാ, രണ്ടുപേരും ചേരും. എങ്ങനെ? വാചാവടിയുടെ കാര്യത്തിൽ. കേശൻകുട്ടി, കേശൻകുട്ടി, ഷെരീഫേ, ഷെരീഫേ. എന്താ എന്താ? വിനയന് തീരെ സുഖമില്ല, നാലഞ്ച് പ്രാവശ്യം ഛർദ്ദിച്ചു. ഞാനൊരു ടാക്സി വിളിച്ചിട്ട് വരാം, നിങ്ങൾ വന്നാൽ അടിച്ചല്ലേ. തെളിഞ്ഞില്ലല്ലോ ഡോക്ടർ. ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ മയക്കമാണ്, സാരമില്ല. പക്ഷേ കൈയും കാലും ഒക്കെ തണുത്താണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ പേഷ്യന്റിന്റെ ആരാണ്? ബ്രദറാണോ? നോ, ഫ്രണ്ടാണ്. ഓൺലി എ ഫ്രണ്ട്? നോ ഡോക്ടർ, മോർ ദാൻ എ ബ്രദർ. ഓ, ഡോണ്ട് വറി, ഹി വിൽ ബി ഓൾറൈറ്റ്. Thank you.
സ്വാമി, ഇന്നും വന്നില്ലല്ലോ നമ്മുടെ മലനും മാധേവനും. എന്താ ചോദിച്ചത്? അല്ല, നമ്മുടെ ജോസിനെയും വിനയനെയും കണ്ടില്ലല്ലോ എന്ന്. വിനയൻ ആശുപത്രിയിൽ, ജോസ് കൂട്ടുകാരനെ സെർവ് ചെയ്യുന്നു, ഫോൺ വന്നിരുന്നു. എന്താണ് അസുഖം? ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്. ഇപ്പോൾ കുറവുണ്ടത്രേ. വല്ല വിഷമത്തിയോ കഴിച്ചായിരിക്കും. പാവം വിനയൻ, അയാൾ മദ്യം മണക്ക പോലും ഇല്ല. ഇയാടെ ഒരു കണ്ടുപിടുത്തം. ഗോവിന്ദ, ഇതങ്ങ് കൊടുത്തേക്ക്. മതിയടാ, ഇനി വേണേ നീ തിന്നു. ഓ, അവന്റെ ഒരു പത്രാസ്. കോലം കണ്ടാ മതി, എല്ലും തോലുമായി. അതിനതിന് എടാ, എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ പിന്നെ തിന്നോളാം. എപ്പ തിന്നണം, എന്ത് തിന്നണമെന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീയല്ല, ഞാനാ. എന്റെ പൊന്നുമനല്ലേടാ, ഒരല്ലി കൂടെ. ആ പാർക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? തിന്നാനല്ലേടാ പറഞ്ഞത്? കൊച്ചുകുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുന്നു. കുറേശ്ശെ കഞ്ഞു കുടിക്കാനാ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അവനത് ഇറങ്ങുകയല്ല. എന്നാ അഞ്ചാറ് ഓറഞ്ചിന്റെ അല്ലി കൊടുക്കാന്ന് വെച്ചാൽ അതൊന്നും അകത്തേക്ക്. തിന്നടാ. നീ ഇത് തിന്നെ. വാശിയും വൈരാഗ്യം ഒക്കെ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷി ഉണ്ടായിട്ട് മതി കേട്ടാ. എന്നാ സോറി ഡപ്പാ. അവന്റെ ഒരു സോറി ചോദിച്ചേ. ക്ഷീണമൊക്കെ മാറി എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നീ അങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാൻ കഴിവാറണ മോനെ. ആ വരണം. ജോസാന്റെ നഴ്സിംഗ് കൊള്ളാലോ. അതെ അതെ, സത്യത്തിൽ ഇവന് വല്ല ആശുപത്രിയിലും ജോലി കൊടുക്കേണ്ടതാ. ഈ മരങ്കോടനെ നഴ്സ് ചെയ്യണമെങ്കിലേ ക്ഷമയ്ക്കുള്ള നാഷണൽ അവാർഡ് എനിക്ക് തരണം. എങ്ങനെയുണ്ട് വിനയൻ സാറേ? കുറവുണ്ട്. എന്തായിരുന്നു? ഒരു ഛർദി. ആ ഛർദി എന്ന് വെച്ചാൽ ഛർദി തന്നെ, പക്ഷേ രണ്ടു വയസ്സും കൂടെ ആണ് മാത്രം. ഈ ജോസ് സാറിന്റെ ഓരോ വർത്തമാനങ്ങൾ. പിന്നെ പ്രമീലെ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ ജോസ് സാറെ, വിനയൻ സാറെ എന്നുള്ള വിളിയിൽ ആ സാറെങ്ങ് എടുത്തോണം. ആ ബോളാ സംഭവം. ഇനി അഥവാ ഒരല്പം ബഹുമാനം വേണമെന്ന് പ്രമീളയ്ക്ക് തോന്നുന്നെങ്കിൽ ജോസേട്ടാന്ന് വിളിച്ചോളൂ. എന്നാലും സാറേ മഹാബോറ്. ഞാൻ വിളിക്കാം ജോസേട്ടാന്ന്. താങ്ക് യു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെയാണോ രോഗിയെ കാണാൻ വരുന്നത്? ഞങ്ങൾ മര്യാദയ്ക്ക് ഡ്രസ് ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതിന് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഇല്ലേ? ഓറഞ്ച്, മുന്തിരി, ആപ്പിള്, ബിസ്ക്കറ്റ്. അല്ല, അതിന് രോഗിക്ക് നല്ലതും കഴിക്കാൻ പറ്റുമോ എന്നറിയാതെ എങ്ങനാ? അവന് കഴിക്കാൻ പയ്യെങ്കിൽ എനിക്ക് കഴിക്കാം. നല്ല നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് മെഡിക്കൽ ഷോപ്പ് വരെ പോയിട്ട് വരാം. ജോസേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ. എന്താ മേരെ, എന്നെ വിളിച്ചായിരുന്നോ അതോ എനിക്ക് തോന്നിയതാണോ? അതോ, എന്റെ ആങ്ങളുടെ വിവാഹമാണ്, അടുത്ത മാസം നടക്കും. ഓ, നല്ല ന്യൂസ് ആണല്ലോ. ക്ഷണിക്കുന്നില്ലേ? തീർച്ചയായും. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊന്ന് വരുമല്ലോ. ഒറ്റ ആങ്ങളല്ലേ ഉള്ളൂ, അപ്പൊ ഇനിയത്തെ ചാൻസ് മീരയ്ക്ക. വല്ലതും പറയുന്നുണ്ടോ? ഉണ്ട്, ഞാനൊന്നിനും സമ്മതിക്കില്ല. അയ്യോ, അതെന്താ? എനിക്കിഷ്ടമുള്ള ആളുള്ളപ്പോൾ എന്തിനാ വേറെ ആലോചനകൾ? ഞാൻ അപ്പച്ചനോടും ആങ്ങളയോടും എല്ലാം തുറന്നു പറയാൻ പോവുക. ആ വേറെ കിട്ടും. ആ സ്റ്റോർ ഇപ്പൊ അടയ്ക്കും. അതിനു മുമ്പ് എന്നല്ലേ മരുന്ന് കിട്ടിയല്ല. മീനയുടെ കല്യാണ കാര്യം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പനിയുണ്ടോ സിസ്റ്റർ? ഇല്ല, നോർമലാണ്. മിസ്സസ് ആണോ? മിസ്സസ് ആയിട്ടില്ല, തൽക്കാലം മിസ്സാണ്. എന്റെ കൊളീഗാണ്. സോറി. മിസ്സിസ് പ്രമീല, മിസ്സിസ് പ്രമീല വിനയചന്ദ്രൻ. മോളെ. ശങ്കരമാണോ? ആ
അമ്മയുണ്ട്, അകത്ത് മുറിയിൽ ഇരിക്കുക. അമ്മേ, എന്താണമ്മേ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി മോളെ? ഇരിക്കുമോളെ? വയ്യാതിരിക്കുമ്പോ അമ്മ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇതൊന്നും ഇവിടെ കിട്ടില്ലേ? ഞാനുണ്ടാക്കിയതല്ല മോളെ, നമ്മുടെ ജാനുവിനെ പേരിന് വിളിക്കാൻ വന്നപ്പോ അവര് കൊണ്ടുവന്നതാ. അതിന്റെ പങ്ക് നമുക്കും തന്നു. നീ ഇല്ലാതെ എനിക്ക് ഇറങ്ങോ മോളെ? അമ്മേ കൊളെ, കണ്ടില്ലെങ്കിൽ എന്താ? നിനക്കെന്താ ഇത്ര വലിയ ഉത്കണ്ഠ? അവർ നമുക്ക് ആരാണ്? ആരുമായും ഒരു പരിധിക്കപ്പുറമുള്ള അടുപ്പം നല്ലതല്ല മീര. പ്രമീലെ, ജോസും വിനയനും അടുത്തുള്ളപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. എന്നാലും വരില്ലെന്ന് വിചാരിച്ചു അല്ലേ? വന്നാലും വന്നില്ലെങ്കിലും എനിക്കെന്താ? ഒന്നുമില്ലേ? ഒന്നുമില്ല. പ്രമീളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനാണ് വന്നത്. എനിക്ക് കേൾക്കണമെന്നില്ല, വരൂ മീര. പ്രമീളെ, ഇഷ്ടമില്ലാത്തവരെ എന്തിനാ പിടിച്ചെടുത്ത് സംസാരിക്കുന്നത്? ഇത് ഞങ്ങളുടെ കാര്യം, മറ്റാരും ഇതിൽ ഇടപെടണമെന്നില്ല. പ്രമീളെ, നമുക്കല്പം മാറി ഒന്ന് സംസാരിക്കാം. ഞാൻ വിളിച്ച് നിന്നൊന്നുമില്ല, 5 മിനിറ്റ് തിരിച്ചു വരാം. വരൂ. എന്താണ് സംസാരിക്കാനുള്ളത്? കാറിനകത്തിരുന്ന് സംസാരിക്കാമല്ലോ. വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ചാ മതി. എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഒരുപാട് നാളായി. ഇപ്പൊ ആ കേട്ട് തന്നിട്ട് ഞാനും സമയത്തിന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ പ്രമീളയ്ക്ക് എന്താവശ്യം ഉണ്ടായാലും മനസ്സിൽ വിചാരിക്കുമ്പോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തും. സിനിമയിലെ പോലെ വില്ലനെ അടിച്ച് ധൂൾ ധൂളാക്കി. ഇനി കണക്കും പ്രകാരം വേണ്ടത് ഒരു യുഗ്മഗാനമാണ്, ഒരു ലവ് ഡ്യുവറ്റ്. എനിക്കാണെങ്കിൽ പാടാൻ പറഞ്ഞു. അതിനെന്താ എനിക്ക് പാടാൻ അറിയോ? എടാ പൂച്ച തന്നെയാ. എന്റെ മീര, സത്യം പറഞ്ഞ ആ സംഭവത്തിന് ശേഷം എനിക്കൊരു ഉത്സാഹം തോന്നില്ല. നിന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ തോറ്റു. ഇനിയെങ്കിലും ഒന്ന് മറക്കാൻ നോക്ക്. പിന്നെ ഇന്ന് ഞാൻ പോയാൽ അടുത്ത ഞായറാഴ്ചയെ വരൂ.
തിരിച്ചു വരുമ്പോൾ ബേബിച്ചായന്റെ കല്യാണക്കുറിയും കൊണ്ടുവരും. ജോസും വിനയനും പണ്ടേ പറഞ്ഞിരിക്കുക അവരെ പ്രത്യേകം ക്ഷണിക്കണമെന്ന്. ദേ വരാനൊരുങ്ങിയിരുന്നോ? അക്കൂട്ടത്തിൽ നിന്റെ കല്യാണക്കുറിയും കിട്ടുമോ? എന്റെ കല്യാണക്കാര്യവും ചർച്ചയ്ക്ക് വരും. ഒരു കാര്യം തീർച്ചയാണ്, ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയും. ഞാനൊരു സ്വകാര്യം പറയട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ കാതിൽ ആ സ്വകാര്യം പറയാം. സന്തം വരുനീ സന്ധ്യകളിൽ വിരിയും മലരോ മലരിൽ നിറയും ശലഭം കൊതിക്കുന്ന മധുമാസ സന്ധ്യകളിൽ വിരിയും മലരോ മലരിൽ നിറയും ശലഭം കൊതിക്കുന്ന മധു ഏകാന്തമായി ഏതോ നിലാവിൽ പോരും നിറച്ചൊരു മഴവില്ലിനഴകായി പ്രഭയായി കളമൊഴിയായി മുന്നിൽ നീ ഓശാരികേ ഈ വിശ്വസൗന്ദര്യമേ ശശിലേഖ പോ ചിരിതൂകിവാ ഒരുമിച്ചു വാഴുവാ. കിളികൾ കൊതിക്കുന്ന രസമോ പുലക്കാലവേളകളിൽ പടരും ഒളിയോ കരളിൽ മയങ്ങും കിളികൾ കൊതിക്കുന്ന രസമോ രോമാഞ്ചമായി ഏതോ കിനാവിൽ പോരും അഭിലാഷമായി കളഹം സന്നിധം പുഴക്കടവിൽ നീളം തന്നെ നിറയായി കുളിരായി കുളിരലയായി മുന്നിൽ നീയോ ശാരികേ ഈ വിശ്വസൗന്ദര്യമേ ശശിലേഖ പോ ചിരിതൂകിവാ ഒരുമിച്ചു വാഴുവാ ഓ ശാരികേ.
വസന്തം വരൂ നീ, വസന്തം വരൂ നീ. എങ്ങനെ ഉറങ്ങാനാടാ? ഞാൻ എന്റെ കാമുകയുമായിട്ടൊന്ന് ചുറ്റുകയായിരുന്നു. അല്ല, നീ എന്താ ഉറങ്ങാത്ത? ഞാനും നിന്നെ പോലെ ഒന്ന് ചുറ്റുകയായിരുന്നു. ഏതായാലും ചുറ്റിക്കിറങ്ങി ക്ഷീണിച്ചതല്ലേ, എനിക്കിടെ ഉറങ്ങാൻ നോക്കാം. ഷോ, എന്തൊരു തണുപ്പ്! സാർ, സാറെന്ന് പറഞ്ഞ ഒരു കാര്യം. ഏത്? ഇവിടത്തെ പ്രമീള സാറിന്റെ. യെസ്, യെസ്, അന്വേഷിച്ചോ. എങ്ങനെ? അത് നമുക്ക് ശരിയാവില്ല സാർ. അതെന്താ? പ്രമീള സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാ, പക്ഷേ ആ വീട്ടുകാരുടെ ചുറ്റുപാടുകൾ അത്ര ശരിയല്ല. എന്ന് വെച്ചാൽ? ഭർത്താവ് മരിച്ച് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ടാ അവരുടെ അമ്മ പ്രമീള സാറിനെ പ്രസവിച്ചത്. ആരാ അച്ഛനെന്ന കാര്യം അവിടങ്ങളിൽ ആർക്കും വലിയ തിട്ടമൊന്നുമില്ല. ഇനി പ്രമീള സാറിന് പോലും അറിയാമോ എന്തോ? ആ കുട്ടിയുടെ നേച്ചർ കണ്ടപ്പോൾ നമുക്ക് ഇണങ്ങുമെന്ന് തോന്നിയതായിരുന്നു. താൻ പറയുന്നതാണ് ചുറ്റുപാടെങ്കിൽ നമുക്കത് ആലോചിക്കാനേ വയ്യല്ലോ. അത് തന്നെയാ സാറേ ഞാനും പറയുന്നത്. ഏതായാലും ഗോവിന്ദ, ഈ വിവരം നമ്മൾ അറിഞ്ഞതോ അറിഞ്ഞു, പുറത്താരോടും പറയണ്ട. നല്ലൊരു പെൺകുട്ടി, പാവം. അതിന് വല്ല വഴിയുമെന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളെന്തിനാ ഇല്ലാണ്ടാക്കണത്? അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? അല്ല, പറയാം. പ്രമീളിരിക്കൂ. മീര കൂട്ടരില്ലാതെ പ്രമീള പുറത്തേക്ക് ഇറങ്ങാറേയില്ല അല്ലേ? കൂട്ടുകാരനെവിടെ? ലോഡ്ജിലുണ്ട്. വിനയം പറയാറുള്ളത് വിനയം മാത്രമല്ല, എല്ലാവരും. ഒരു മറയുമില്ലാതെ സംസാരിക്കുന്ന പ്രകൃതമ എന്റേതെന്ന പതിവില്ലാത്ത പോലെ ഇന്ന് എന്താ ഒരു മുഖവുര? അതന്നെ ഞാനും പറഞ്ഞോണ്ട് വരുന്നു. തോന്നുന്നത് എന്തും സന്ദർഭം പോലും നോക്കാതെ വെട്ടി തുറന്ന് പറയുന്ന ശീലമാണ് എന്റേത്. എന്നിട്ടും എത്രയോ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്നു. പറയാൻ ഒരുപാട് ഒരുങ്ങി, പക്ഷേ ഇപ്പോഴൊന്നും ഞാനത് പറയട്ടെ. എനിക്ക് പ്രമീള ഇഷ്ടമാണ്. എന്റെ മനസ്സിൽ പ്രമീള മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയൂ. പ്രമീളെ, ഒന്നും പറഞ്ഞില്ലല്ലോ. പ്രമീള ഹിന്ദുവും ഞാൻ ക്രിസ്ത്യാനിയുമാണെന്നായിരിക്കും, അതൊരിക്കലും പ്രശ്നമല്ല. ജാതിയും മതവും ഒന്നും കൂട്ടാക്കാത്തയാളാ എൻ്റെ അപ്പച്ചൻ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഏത് പെൺകുട്ടിയെയും ഷുവർ, എനിക്കത് ഉറപ്പാണ്. പ്രമീളയുടെ മനസ്സറിഞ്ഞിട്ട് വേണം എനിക്ക് അപ്പച്ചൻ എഴുതാൻ. പ്ലീസ് പറയൂ. എന്നെക്കുറിച്ച്
ഒന്നും അറിയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് പ്രമീല ഇഷ്ടമാണ്. എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുമെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് എന്തറിയാനാണ്? പോരാ, അറിയണം. എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ അച്ഛനില്ലെന്നും അമ്മ മാത്രമേ ഉള്ളൂ എന്നും പ്രമീള തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും. എന്തിന്? എന്റെ അച്ഛൻ ആരാണെന്ന് വരെ എനിക്കറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ പോലും അതൊരിക്കലും പ്രമീളയുടെ കുറ്റമല്ലല്ലോ. ആ കഥകളൊക്കെ പോട്ടെ. ഐ ലൈക്ക് യു, ഐ ലവ് യു. പ്രമീളയ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? കഴിയില്ല പ്രമീള. പറയാനുള്ളത് പറയേ, അറിയാനുള്ളത് അറിയുകയും ചെയ്ത് കഴിഞ്ഞപ്പോ സംസാരിക്കാനുള്ള ആ ഒരു ഡെലിക്കസി അതങ്ങ് പോയി. ഇനിയിപ്പോ എത്ര ഡയലോഗ് വേണേലും കാച്ച. പ്രമീളയ്ക്ക് അറിയോ, ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. റിയലി? ഇന്നെന്താ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? വല്ലപ്പോഴും ഒക്കെ അമ്പലത്തിൽ പോകുന്ന പതിവുണ്ട്. മനസ്സിന് സന്തോഷം തോന്നുമ്പോ, അല്ലെങ്കിൽ വല്ലാതെ പ്രയാസം തോന്നുമ്പോ. ഇന്ന് ഏതായാലും പ്രയാസം തോന്നിയതുകൊണ്ടല്ല അമ്പലത്തിൽ വന്നത്. മുഖം കണ്ടാൽ അറിയാം മനസ്സ് നിറയെ സന്തോഷം വേണമെന്ന്. സത്യത്തിൽ പ്രമീളയുടെ ഈ പ്രസാദ ഭാവം കാണുമ്പോ എനിക്ക് എന്ത് ആഹ്ലാദമാണെന്നോ. ഓ, ഇനി ആ ആഹ്ലാദത്തിന്റെ പേരിൽ കവിത വല്ലതും എഴുതിക്കളയോ? പ്രമീളയ്ക്കറിയോ, കുറേ നാളായി ഞാൻ എഴുതുന്ന എല്ലാ കവിതകളും പ്രമീളയെ കുറിച്ച്. ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം പ്രമീളയാണ്, പ്രമീള മാത്രം. ഇന്ന് സന്തോഷമുള്ള ദിവസമാണെന്നല്ലേ പറഞ്ഞത്? എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഇന്ന് തന്നെയാകും നല്ല ദിവസം. പ്രമീളെ, ഞാൻ പ്രമീളയെ സ്നേഹിക്കുന്നു. പ്രമീളെ, എന്നോട് ക്ഷമിക്കൂ വിനയൻ. എന്റെ മനസ്സിൽ മറ്റൊരു ചിത്രമാണുള്ളത്. ജോസിന്റെ. വിനയനും ജോസും എന്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ജോസ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ എല്ലാ കഥകളും അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കാൻ തയ്യാറായ ആ മനസ്സിന്റെ മുന്നിൽ. എന്റെ ജോസ് ഭാഗ്യവാനാണ്. മൈ കൺഗ്രാജുലേഷൻസ് പ്രമീള. ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഐ എം സോറി. നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം ഉണ്ടായതായി മറന്നുകളയും.
പ്ലീസ്. ജോസിനും എനിക്കും വിനയൻ എന്നും നല്ലൊരു സുഹൃത്തായിരിക്കും, ഇല്ലേ വിനയൻ? തീർച്ചയായും. എന്താടി നീ ഇത്ര താമസിച്ചത്? നിന്നെ കാണാതെ ഞാൻ പേടിച്ചിരിക്കുന്നു. എന്ത് പറയാനാ, ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റ് ആയി. ആ, എന്ത് കൊണ്ടുവന്നടി എനിക്ക്? ഓ, വീട്ടിൽ പോയി വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടുവരാൻ. നീ എന്താ കൊച്ചുകുട്ടിയ? അയ്യടി ബെസ്റ്റേ, നസ്രാണി പലതരം. ഉഗ്ര, നീ അത് മുഴുവൻ തീർക്കല്ലേ. ജോസിനും വിനയനും കുറച്ച് കൊടുക്കണം. കൊടുത്തോ കൊടുത്തോ. ആ, പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. നിന്റെ കല്യാണം ഉറച്ചോ? നേരോ? ഇത്ര പെട്ടെന്നോ? അമ്പടി കള്ളി, ആരാടി നിന്റെ കണവൻ? ജോസ്. നമ്മുടെ ജോസോ? അതെ. സത്യമാണോ പ്രമീള? ആ സത്യം, ജോസ് ക്രിസ്ത്യാനിയല്ലേ. അപ്പോ പുള്ളിക്കാരന് അതൊന്നും പ്രശ്നമല്ല അത്ര. നീ എന്താ വല്ലാതിരിക്കുന്നത്? യാത്ര ചെയ്തുകൊണ്ടായിരിക്കും വല്ലാത്ത തലവേദന. തലവേദനക്കുള്ള പിരിച്ചുണ്ട്. വേണോ? വേണ്ട, ഞാനിന്ന് കുളിക്കട്ടെ. എല്ലാം തെറിച്ചുപോയി. ശരീരം തണുത്തപ്പോ മനസ്സും തണുത്തു. ആ, ഇനി കേൾക്കട്ടെ നിന്റെ കല്യാണക്കാര്യം. എല്ലാം വിശദമായി പറയാം. ആദ്യമായി എന്റെ അമ്മയെ ഞാനൊന്ന് അറിയിക്കട്ടെ. അല്ല മീരെ, ബ്രദറിന്റെ കല്യാണം നിശ്ചയിച്ചല്ലോ, നിന്റെ കാര്യമോ? വീട്ടിൽ അവതരിപ്പിച്ചോ? ആദ്യം നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ, എനിക്ക് നീ സമയമുണ്ടല്ലോ. നീ അമ്മയ്ക്ക് കത്തെഴുത്. നീ എന്താടാ കുനിഞ്ഞിരുന്ന് സ്വപ്നം കാണുന്നേ? വല്ല പുതിയ പ്രേമകഥകളെ പറ്റി ആലോചിക്കണോ? ആണെങ്കിൽ എന്നെ കൂടെ കാണിക്കണേ. എനിക്കിപ്പോ ഈ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഭയങ്കര ക്രൈസാണ്. കേട്ടോടാ, അടുത്ത മുറിയിൽ ഉഗ്രം പാർട്ടി. ശാരംഗന്റെ ഭാര്യ പിന്നെയും പ്രസവിച്ചു, ഇത്തവണയും പെണ്ണ. എന്നെ ഒരുപാട് നിർബന്ധിച്ചു, ഞാൻ ക്ലാസിക്കായിട്ട് ഞൂരി. പണ്ടൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ എന്റെ റൊമാൻസിന്റെ കാര്യം? ഒരു ബിഗ് സർപ്രൈസ് ആയിട്ട് നിന്റെ മുമ്പിൽ ഫ്ലാഷ് ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം ഉറപ്പിച്ച് ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് വേണം നിന്റെ മുമ്പിൽ വന്ന് ഫ്ലാഷ് ചെയ്യാനെന്ന്. പക്ഷെ എനിക്ക് അതുവരെ ക്ഷമിച്ചിരിക്കാൻ വയ്യ. എനിക്ക് നിന്നോട് ആദ്യം പറയണം. അലിയ, ഞാൻ പറഞ്ഞടാ. ശരി, എന്നാ കേട്ടോളൂ. ഞാനും നീയും പ്രമീളയും അടുത്ത് തന്നെ വിവാഹിതരാകാൻ പോകുന്നു. നീ എന്നെ ഊശിയാക്കി കളഞ്ഞല്ലോ. എങ്ങനെ അറിഞ്ഞടാ? നീ പറഞ്ഞില്ലെങ്കിലും പ്രമീല പറഞ്ഞു. അങ്ങനെ വരട്ടെ, അല്ലാണ്ട് നീ എന്താ ഒരു പരിഭവലേനി? പരിഭവിക്കാതെ പിന്നെ? നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ ഞാൻ നിന്റെ പ്രേമത്തെക്കുറിച്ച് അറിയുന്നത് നിന്റെ കാമുകിൽ നിന്നാവുമ്പോ? സോറിയടാ, എന്റെ മനസ്സില് ഈ ഒരു മോഹം തുടങ്ങിയിട്ട് നാളെ കുറെ ആയെങ്കിലും
പ്രമീലയുടെ മനസ്സ് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ. അതിന് മുമ്പ് ഞാൻ എങ്ങനെ പറയും? നീ തന്നെ പറ. ഞാൻ തമാശ പറഞ്ഞതല്ലേ, നീ അത് സാരമാക്കണ്ട. അല്ലെങ്കിൽ നീ എന്നോട് തെറ്റായി പെരുമാറിയാൽ പോലും എനിക്ക് നിന്നോട് പറയാൻ പറ്റുമോ? നീ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടല്ലേ. എനിക്ക് സന്തോഷമായി ജോസേ, സന്തോഷമായി. അല്ലടാ, ഞാൻ ഏതായാലും എൻ്റെ ബിഗ് സർപ്രൈസ് പൊട്ടിച്ചു. സാമാന്യം ഭേഷായിട്ട് ചമ്മുകയും ചെയ്തു. നീ അന്നൊരു ബിഗ്ഗർ സർപ്രൈസിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? എന്താ അത്? പറ, കേക്കട്ടെ. അതോ, അത് വളരെ വലിയൊരു സർപ്രൈസാണ്. അത്ര പെട്ടെന്ന് പറയാനാവില്ല. സമയമാവട്ടെ, അപ്പോൾ അറിഞ്ഞാൽ മതി. ഉത്തരവ്. ജോസ് കച്ചറിയാൻ ഒരു ടെലഗ്രാം ഉണ്ട്. അപ്പച്ചന് തീരെ സുഖമില്ല, ഞാൻ ഉടനെ പുറപ്പെടും. ജോസേ, ഞാനും കൂടെ വരാം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ നാളെ അറിയിക്കാം. ഓഫീസിൽ ലീവ് പറയണ്ടേ? പ്രമീലോട് പ്രത്യേകം പറയണം. ഞാൻ മറ്റേ ജോസൂട്ടൻ എപ്പോഴാ വന്നേ? ഇന്നലെ രാത്രി. ഇപ്പോഴെങ്ങനെയുണ്ട്? പ്രഷർ നോർമലായി, പിന്നെ ആസ്മയുടെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോഴേ വലിയ പ്രയാസമായിരുന്നു. ഞങ്ങളൊക്കെ വിചാരിച്ചു ജോസ്റ്റൈൻ വന്ന് തൊട്ടപ്പോഴേ അപ്പച്ചൻ ആശ്വാസമേ, ഇന്നാണ് ശരിക്കൊന്ന് ഉറങ്ങിയത് എന്ന്. ഞാൻ ഉറങ്ങട്ടെ. ആ ജോസ്റ്റായ, മരുന്നെടുക്കാൻ സമയമായി. അപ്പച്ച, മരുന്നായിരിക്കും. നീ എന്നാടാ മോനെ പോവുക? രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ പോവും, അതും അപ്പച്ചന് കുറവുണ്ടെങ്കിൽ മാത്രം. നിനക്ക് പോവാണ്ടിരിക്കാൻ പറ്റുമോ? ജോലി മുഖ്യമാ. എൻ്റെ അസുഖം ഇങ്ങനെ ഏറെയും കുറഞ്ഞും കിടക്കും. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നീ ഒരു പെണ്ണ് കെട്ടി കാണണമെന്നുണ്ടായിരുന്നു എന്നുപോലെ പറയുന്നതാ നിന്നോട്. അപ്പച്ചൻ്റെ ആഗ്രഹം ഇനി താമസിപ്പിക്കണ്ട. എന്റെ കർത്താവേ, ആ കുഞ്ഞു പറയുന്നതിനെ വിളിപ്പിച്ച് ഉടനെ നല്ല ആലോചന വല്ലതും നോക്കാൻ പറയണം. അത് വേണ്ട പച്ച, ഞാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, എന്റെ ഓഫീസിലുള്ളതാ. അപ്പച്ചൻ അനുവദിച്ചാൽ മാത്രം മതി. വെറുതെ അല്ല നിനക്ക് ഈ മനസ്സുമാറ്റം. അപ്പച്ച, കുട്ടി ഹിന്ദുവാണ്. എടാ മോനെ, ജാതിക്കും മതത്തിനും എതിരെ ജാഥയും സമരവും നടത്തിയ എന്നോടാണോ നീ പറയുന്നത്? നിനക്കിഷ്ടമാണോ? അപ്പച്ചന് സമ്മതമാ. എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നല്ലോടാ മോനെ. ഞാൻ ഇങ്ങോട്ട് വരുത്താം അപ്പച്ചൻ. എന്നാൽ ഉടനെ ആവട്ടെ. ചിലപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ.
വിളിക്കാം. വിനയൻ, കൂട്ടുകാരൻ വിളിക്കുന്നു. ഹലോ. ആ വിനയനാണോ? നീ പ്രമീളയും കൂട്ടി ഒന്ന് വീട് വരെ വരണം. എന്താ അപ്പച്ചന് വല്ലതും? ഇല്ല, ഇപ്പൊ തുറവുണ്ട്. പിന്നെ അപ്പച്ചന് പ്രമീളയെ ഒന്ന് കാണണം. അവൾക്ക് ഒറ്റക്ക് വരാൻ പറ്റില്ലല്ലോ. നീ അവളെയും കൂട്ടി ഒന്ന് വരണം. എനിക്ക് തീരെ സുഖമില്ല, വയറ്റിനാണ് അസുഖം. ഏ, എന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചില്ലേ? എനിക്ക് വേഗം കാണിക്കും. ശരി, ഫോണെന്ന് പ്രമീളയെ കൊടുക്ക. പ്രമീളെ, ഹലോ. പ്രമീളല്ലേ? ആ പിന്നെ എന്റെ അപ്പച്ചനൊരു ആഗ്രഹം, എത്രയും വേഗം പ്രമീളയെ ഒന്ന് കാണണം. എന്താ വരില്ലേ? എപ്പോ വരണം? നാളെ രാവിലെ 6 മണിക്കുള്ള ട്രെയിനിൽ വന്നാ മതി. ഉച്ചകഴിഞ്ഞ് തിരിച്ചു പോവാ. ഞാൻ റെയിൽവേ സ്റ്റേഷൻ വന്ന് കാത്തു നിൽക്കാം. അതോ ഞാൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞോ? വേണ്ട, ഞാൻ വന്നോളാം. പിന്നെ ഞാൻ കൂട്ടിന് മീരയെ കൂടെ കൊണ്ടുവന്നോട്ടെ. പിന്നെന്താ, രണ്ടുപേരും കൂടെ പോരൂ. പ്രമീലേ, ഈ കത്ത് ജോസിന്റെ കൊടുക്കണം, മറക്കരുത്. രഹസ്യമാണോ? ജോസേട്ടന്റെ അനിയത്തിയല്ലേ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അപ്പച്ചൻ ഇവിടെ കിടക്കുന്നത്? യാത്ര കഴിഞ്ഞ് വരികയല്ലേ, ഒന്ന് ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് കാണാം. അകത്തേക്ക് വരും. ജോസേ, പെണ്ണേതാ? രണ്ടും പെണ്ണാടി. അതല്ല ചോദിച്ചത്, എന്റെ നാത്തൂനേതാന്ന്. നിനക്ക് ഇഷ്ടമുള്ളതിനെ നീ സെലക്ട് ചെയ്തു. അപ്പച്ച, അവർ വന്നിട്ടുണ്ട്. എവിടെ? എന്റെ ജോസൂട്ടൻ പാവമാ. മോളവനെ നല്ലോണം നോക്കിക്കൊള്ളണം. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യോ അപ്പച്ച, ഇതവളുടെ കൂട്ടുകാരിയാണ്, അതാണ് പ്രമീള. ഏ, ഇത് യാക്കൂവിനെ പണ്ട് ഇസഹാക്ക് അനുഗ്രഹിച്ചതുപോലെ ആയല്ലോടാ. സാരമില്ല മോളെ, ഇങ്ങു വാ. എവിടെയാ വീട്? നീലേശ്വരത്തിനടുത്ത ഇലഞ്ഞിമറ്റം. ഇലഞ്ഞിമറ്റമോ? അവിടൊക്കെ എനിക്ക് നല്ല പരിചയമാണുള്ളൂ. പണ്ട് രാഷ്ട്രീയത്തിൽ ഒളിവി കഴിഞ്ഞിരുന്നപ്പോ കുറേ നാൾ അവിടെയായിരുന്നു. ഇലഞ്ഞിമറ്റത്ത് എന്താ വീട്ടുപേര്? നന്ദേനി. നന്ദേനിയോ? അപ്പോ അച്ഛന്റെ പേര് പറയൂ മോളെ. അച്ഛനില്ലോ. അമ്മയോ? ദേവകിയമ്മ. നന്ദേനിയിലെ ദേവകിയമ്മയുടെ മോളോ?
അപ്പച്ച എന്താ ഇത്? ജോസൂട്ടാ. എന്താ അപ്പച്ച? ഈ കല്യാണം വേണ്ട മോനെ. ഇത് നടന്നുകൂടാ. ഞാൻ സ്നേഹിക്കുന്ന ഏത് പെൺകുട്ടിയെയും വിവാഹം കഴിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞതാ അപ്പച്ചൻ. കർത്താവേ, ഞാനിവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിന്റെ മനസ്സ് മാറ്റിയേ പറ്റൂ. നീ അപ്പച്ചനെ അനുസരിക്കും മോനെ. അപ്പച്ചൻ ക്ഷമിക്കണം, ഇക്കാര്യത്തിൽ എനിക്ക് അപ്പച്ചനെ ധിക്കരിക്കേണ്ടി വരും. മക്കളെ, ഈ കല്യാണം നടന്നുകൂടാ. ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. അതെന്താ അപ്പച്ച? ജോസൂട്ടാ, ഇവള് നിന്റെ പെങ്ങളാ. ദേവകിയില് എനിക്കുണ്ടായ മോളാണ് പ്രമീള. അപ്പച്ചനോട് വിഷമം തോന്നല്ലേ മോനെ? വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബന്ധം അറ്റുപോയെന്ന് കരുതി. പക്ഷേ വിധി കൂട്ടിയിണക്കാൻ കണ്ട സന്ദർഭം ഇതായിപ്പോയെന്ന് മാത്രം. സാരമില്ല, എനിക്ക് ഒരു സഹോദരിയെ കൂടെ കിട്ടിയല്ലോ. ജോസേട്ടാ, ജീവിതത്തിൽ എന്നെങ്കിലും അച്ഛന്റെ മുഖം കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. ഇപ്പൊ അച്ഛനെയും ആങ്ങളെയും ഒരുമിച്ച് കണ്ടല്ലോ, എനിക്കത് മതി. അപ്പച്ചന്റെ അനുഗ്രഹം വെറുതെ ആയില്ല മക്കളെ. അയ്യോ ജോസേട്ടാ, ഇങ്ങോട്ട് പുറപ്പെടാൻ നേരത്ത് വിനീൻ ഒരു കത്ത് തന്നിരുന്നു. വന്ന തിരക്കിൽ ഞാനത് മറന്നുപോയി. ഇതാ. എന്താ ഇതിന്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില പ്രത്യേക കാരണങ്ങളാൽ അവിടെ ജോലി തുടരാൻ തോന്നുന്നില്ലെന്ന്, ട്രാൻസ്ഫർ വാങ്ങി സ്ഥലം വിടാൻ ആലോചിക്കുന്നു. വിനയൻ അങ്ങനെ തോന്നാൻ? നിരാശ കൊണ്ടായിക്കൂടെ. അതിനെന്ത് കാര്യമുണ്ടായി? കാര്യമുണ്ട്. ആരും അറിയാതെ വിനയൻ എന്നെ സ്നേഹിച്ചിരുന്നു. നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ് സ്വയം പിന്മാറുകയായിരുന്നു. നേരാണോ പ്രമീലെ? അതെ. അവൻ വളരെ സെൻസിറ്റീവ് ആണ്. ദുഃഖം തോന്നിയാൽ അവൻ എല്ലാം മറക്കും. അവൻ അങ്ങനെ പോകാൻ പറ്റൂട. വരൂ, നമുക്ക് ഉടനെ പുറപ്പെടാം. നിങ്ങളോട് ഇരുന്നോളൂ, ഞാൻ നോക്കിയിട്ട് പോരാം.
ജോസ് ഫാദർ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വിനയം വന്നില്ലേ? രാവിലെ വന്നിരുന്നു. ഒരാഴ്ചത്തെ ലീവിന് അപ്ലൈ ചെയ്തിട്ട് പോയിരിക്കുകയാണ്. വിനയൻ നമ്മുടെ എസ്റ്റേറ്റിലെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനുള്ള ആപ്ലിക്കേഷനും തന്നിട്ടുണ്ട്. അയാൾക്ക് എന്ത് പറ്റി? ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ആ മലങ്കാട്ടിലേക്ക് അയാൾ എന്തിനു പോകുന്നു? എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തു? ഇല്ല, അയക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും അയക്കരുത് സാർ. ഒരു ദിവസത്തേക്ക് കൂടെ വെയിറ്റ് ചെയ്യണം പ്ലീസ്. അതെന്താ? അതൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. ഇപ്പൊ ഞാൻ പോട്ടെ. അപ്പച്ചൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. അല്ലെങ്കിൽ നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? ഞങ്ങളെല്ലാം വിട്ട് പോകാൻ തുടങ്ങിയല്ലേ. ഒരക്ഷരം പോലും ഇണ്ടാതെ പ്രമീലയുടെ കയ്യിൽ ഒരു കത്തും കൊടുത്തയച്ചിട്ട് ഓടിപ്പോകുന്ന കാര്യം ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നറ? നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്? നീ ഓർത്തു നോക്ക്. പ്രമീലയെ കുറിച്ച് ഞാൻ ആദ്യം നിന്നോട് പറയാറുന്നതിന് നീ എന്നോട് പിണങ്ങി. എന്നിട്ട് നീയോ? ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടും നീ എല്ലാം മറച്ചു വെക്കുകയായിരുന്നു. എന്റെ മുന്നിൽ സന്തോഷം ഭാവിക്കുകയായിരുന്നു. സത്യം പറയൂ, നീ പ്രമേളയെ സ്നേഹിച്ചിരുന്നില്ലേ? എന്നിട്ട് അതേക്കുറിച്ച് ഒരു വാക്കുപോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മനസ്സ് വേദനിച്ചെങ്കിലോ? ഓ, എന്ന് കരുതി നിന്റെ മനസ്സ് നീ മറച്ചു വെച്ചു അല്ലേ? എടാ, നിനക്ക് ഇവിടെ ഒന്ന് വിളിച്ചോടാം. പക്ഷേ പ്രമേളയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. നിനക്കറിയോ പ്രമീള എൻ്റെ ആരാണ്? ഇവളെൻ്റെ സ്വന്തം പെങ്ങളാണ്. എൻ്റെ അപ്പച്ചനുണ്ടായ മകൾ. കുറെ കഴിഞ്ഞാണെങ്കിലും ഏറെ വൈകാതെ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. എന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ദുഃഖം മറച്ചു വെച്ച നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. എന്റെ പെങ്ങൾ പ്രമീള നിനക്കുള്ളതാ. അതേടാ, ആ ഇനി നിന്റെ ആഗ്രഹം പോലെ മിസ് മീര ജോസഫ് ഇനി മുതൽ മിസ്സിസ് മീര ജോസഫ്, അതായത് എന്റെ പ്രിയ പത്നി. അല്ല, ഇനി നമ്മുടെ കാര്യം പിടിച്ചു നോക്കും. നമുക്ക് കാര്യം ചെയ്യാം, സ്വയം പിടിച്ചു നോക്കും. എന്തെങ്കിലും ഒരു ഫോട്ടോ എടുക്കട്ടെ സാർ. നല്ല ദിവസമാണ് സാർ. വെരി ബ്രൈറ്റ് ഡേ സാർ. ആയിക്കോളൂ. പ്ലീസ്, താങ്ക്സ്.